കോളേജിലെ തീപിടുത്ത ദുരന്തം മരിച്ച മലയാളികളുടെ എണ്ണം 24 ഇവരിൽ 19 പേരെ തിരിച്ചറിഞ്ഞു. മരിച്ചവരിൽ കണ്ണൂർ ധർമ്മടം സ്വദേശി ബിശ്വാസ് കൃഷ്ണനും അപകടത്തിൽ പരിക്കേറ്റ 7 പേരുടെ നില ഗുരുതരം. കോടിയേരി പാറാളിൽ CPIM പ്രവർത്തകർക്ക് വെട്ടേറ്റു. ആക്രമണത്തിൽ പരിക്കേറ്റ പാറാളിലെ തൊട്ടോളിൽ സുജനേഷ്, ചിരണങ്കണ്ടി ഹൌസിൽ സുബിൻ എന്നിവരെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. RSS പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPIM. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താനായി ആരോഗ്യമന്ത്രി വീണ ജോർജ് കുവൈറ്റിലേക്ക്. ഇന്ന് ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. കൊട്ടാരക്കരയിലെ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട കേസിൽ വിചാരണയ്ക്ക് ഹൈക്കോടതിയുടെ താൽക്കാലിക വിലക്ക്. പ്രതിക്ക് നാളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് കോടതി തടഞ്ഞു. വിടുതൽ ഹർജി തള്ളിയതിനെതിരെ പ്രതി നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ താൽക്കാലിക ഉത്തരവ്. ഈ വർഷം മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്ക് വീണ്ടും പരീക്ഷ നടത്തും. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി മുന്നോട്ട് വെച്ച പുനഃപരീക്ഷയെന്ന ശുപാർശ സുപ്രീംകോടതി അംഗീകരിച്ചു. 1563 പേർക്ക് വീണ്ടും നീറ്റ് പരീക്ഷ എഴുതാൻ അവസരം.